എനിക്കൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ വെറൊരു സ്വപ്നം മാത്രമാണെന്ന് തോന്നുന്നു. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എനിക്കൊരു കുറഞ്ഞത് 50,000 രൂപ 60,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലിയെങ്കിലും എനിക്കിപ്പോൾ ആവശ്യമാണ്. 50,000 രൂപ 60,000 രൂപ ഒക്കെ സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം. ഈ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ പോലും ആ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി കുറഞ്ഞത് 100,000 രൂപയെങ്കിലും തുടക്കത്തിൽ എൻ്റെ കയ്യിലുണ്ടാവണം. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലോ ആർക്കും തന്നെ ആ ഒരു സപ്പോർട്ട് എനിക്ക് തരാൻ കഴിയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എനിക്ക് ആ ഒരു വഴിയും എൻ്റെ മുമ്പിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത് എൻ്റെ വെറൊരു സ്വപ്നം മാത്രമാണ്. ഞാൻ സാധാരണക്കാരെ പോലെ തന്നെ കടങ്ങളും ബാധ്യതകളൊക്കെ ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുക, സമയമാകുമ്പോൾ മരിക്കുക എന്നുള്ളത് മാത്രമേ എന്നെക്കൊണ്ടും കഴിയുള്ളൂ എന്ന് ചിന്തിച്ച് അങ്ങനെ വിശ്വസിച്ച് നിരാശപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതായത് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും മോട്ടിവേഷൻ അല്ല. നമ്മുടെ ലൈഫിൽ സക്സസ് ആകാൻ അല്ലെങ്കിൽ ഒരു ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരിക്കലും മോട്ടിവേഷൻ അല്ല. അതിനപ്പുറം നല്ല അവസരങ്ങളാണ്, നല്ല അവസരങ്ങളാണ് നമുക്ക് വേണ്ടത്. അവസരങ്ങളെ തേടി കണ്ടെത്തുക, അതിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു അവസരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കറിയാം എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഫോർ അവർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു അവസരം, ഫോർ അവർ ലിവിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അവസരത്തെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോർ അവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാ ഓപ്പർച്യൂണിറ്റീസിനാണെങ്കിലും അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയാനോ ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ വേർഡ്സ് അല്ല. എനിക്ക് ഫോർ അവർ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഞാൻ എന്തൊക്കെ എനിക്ക് ഇവിടുന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം ഞാനൊരിക്കലും മറ്റുള്ളവരുടെ വേർഡ്സ് അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചിന്താഗതിയാണ്. 1.5 വർഷത്തിന് മുമ്പ് ഞാൻ എങ്ങനെ ചിന്തിച്ചിരുന്നോ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ ചിന്താഗതിയിലിരിക്കുന്ന ആൾക്കാരുണ്ടാവാം എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ, അതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, സെയ്ദാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു ഫോർ അവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് ഒന്നും കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു രീതി, അതായത് വലിയൊരു ക്വാളിഫിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ പൈസ ഇല്ല എന്നുള്ളൊരു വിഷമത്തിൽ, എന്താ പറയുക, എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിച്ച് മാറി നിൽക്കേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ്, നമ്മുടെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് നല്ല ജെനുവിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് നമ്മുടെ മുമ്പിലുണ്ട്. അതിലേതാണ് ജെനുവിൻ, ഏതാണ് ഫേക്ക് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുക, അതിനെ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ 2021 ഓഗസ്റ്റിലാണ് എൻ്റെ മുമ്പിലേക്ക് ഫോർ അവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അത് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സ്പോൺസറായിട്ടുള്ള വ്യക്തിയെ ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നത്. ആൾ എനിക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഇതിൻ്റെ കമ്പനിയെക്കുറിച്ചും ഇതിൻ്റെ പ്രൊഡക്ട്സുകളെക്കുറിച്ചും ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതികളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഭയങ്കര വലുതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്ത് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ നല്ലൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. കാരണം ആകെ ഉള്ളത് +2 ആണ്. ഡിഗ്രിക്കൊക്കെ പോയി പകുതിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പോയത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തത് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കോഴ്സാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാനായിട്ട് വലിയൊരു കോഴ്സോ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഉള്ളത് +2 ആണ്.
അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്കൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിച്ചതും വലിയ രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലയെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഇതിൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കാലങ്ങളെടുക്കും എനിക്ക് ജോലി കിട്ടാനൊക്കെ. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 9 to 5 ജോബ് കൊണ്ട് കഴിയില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ക്വാളിഫിക്കേഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറഞ്ഞത് 1 lakh rupees എൻ്റെ കയ്യിലുണ്ടാവണം. അതും എൻ്റെ കയ്യിൽ എടുക്കാനില്ല. ആ ഒരു സാഹചര്യത്തിൽ ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഒന്നും ഇനി ആകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി വർക്ക് ഫ്രം ഹോം എന്ന പേരിൽ എൻ്റെ മുമ്പിലേക്ക് ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ വലിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. എത്രത്തോളം ഗ്ലോബലി, അതായത് കേരളത്തിൽ മാത്രം നടക്കുന്നൊരു ബിസിനസ് അല്ല ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ മാത്രം നടക്കുന്നൊരു ബിസിനസ് അല്ല ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ലോകത്തിലെ തന്നെ 169+ രാജ്യങ്ങളിൽ എന്നെ പോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ദുബായ്, ബഹ്റൈൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും 169+ രാജ്യങ്ങളിൽ ഈ ഒരു ഫോർ അവറിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ പോലും മാസം ലക്ഷങ്ങൾ ഇതിലൂടെ ഏൺ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഫോർ അവർ എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഈ ഒരു ബിസിനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഇവിടെ 2 ടേണോവേഴ്സ് ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ മുമ്പിലുള്ളത്. ഫാസ്റ്റ് ട്രാക്ക്, മീഡിയം ട്രാക്ക് എന്നുള്ള 2 ടേണോവേഴ്സ് ആണ് മുമ്പിലുള്ളത്. അപ്പോൾ ഈ ടേണോവേഴ്സിൽ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. കാരണം എനിക്ക് നല്ലൊരു ഗ്ലോബൽ ബിസിനസ് ഓണറായിട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ തുടക്കത്തിൽ എൻ്റെ ഫസ്റ്റ് മന്തിൽ ഞാൻ ഓഗസ്റ്റ് 2021 August 18 ഞാൻ ഇവിടുത്തെ ട്രെയിനിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 12 ഞാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഓൺലൈനിലൂടെ വർക്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും ഫോർ അവർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് മന്ത് ഫോർ അവറിൽ നിന്ന് ഞാൻ ഏൺ ചെയ്ത ബോണസാണ് 8500 rupees എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന മെയിലെന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും 15 നമ്മൾക്ക് നടന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കമ്പനിയിൽ നിന്നും ക്രെഡിറ്റ് ആവുന്നത്. അങ്ങനെ ക്രെഡിറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ മാസവും 10 കമ്പനിയിൽ നിന്നൊരു മെയില് വരും. അതായത് നിങ്ങൾക്ക് ഇത്ര ബോണസാണുള്ളത്, അതിൽ നിന്നും ഇത്രയാണ് നിങ്ങളുടെ, ഇത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾ ഈ മാസം ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തത് എന്നുള്ളതൊക്കെ വെച്ചിട്ടുള്ള ഒരു റിമൈൻഡർ മെയിലാണ് നമുക്ക് എല്ലാ മാസവും 10 or 9 ആയിട്ട് നമുക്ക് വരും. എന്നിട്ട് 15 നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പ്രോഫിറ്റ് ക്രെഡിറ്റ് ആകും. അപ്പോൾ ഇങ്ങനെ വന്ന ഒരു മെയിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 8500 rupees ആണ് എൻ്റെ ഫസ്റ്റ് മന്ത് ഫോർ അവറിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ്, അതിൻ്റെ എക്സാമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഞാനൊരു ഷോപ്പിലും സെയിൽസ്മാനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. 12,000 സാലറി മേടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ടൈമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സെയിൽസ്മാനായിട്ടും അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഫോർ അവറിൻ്റെ ബിസിനസ് ഡെയിലി ഒരു 2-3 മാത്രമാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്തായാലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 ഈ ഒരു കമ്പനിയിൽ ഇതിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലെവലെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ലൈഫിൽ ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാനേജർ ലെവലാണ്. ആ ഒരു മാനേജർ ലെവല് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മാനേജർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ അവറിലെ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 6 ഏൺ ചെയ്യുന്ന വ്യക്തികളാണ് മാനേജർ റാങ്ക് ലെവലിൽ ഉണ്ടാകുന്നത്. അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താനും സാധിച്ചു. അങ്ങനെ മാസം ഈ ഒരു 6 എമൗണ്ട് എനിക്ക് ഏൺ ചെയ്ത് മുമ്പോട്ട് പോകാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നൊരു സംഭവമാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതേപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ എമൗണ്ട് മന്ത്ലി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു അവസരം എനിക്ക് ഇനി കിട്ടാനില്ല എന്നൊക്കെ വിചാരിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരു അവസരം അന്ന് ജസ്റ്റ് ഒരു 2,000-3,000 എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു പ്ലാറ്റ്ഫോമായിട്ട് കണ്ടത് മാത്രമാണ് ഫോർ അവർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലേക്ക് ഇറങ്ങി ഇതിൻ്റെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫീല് ഞാൻ അറിഞ്ഞു. ഈ ഒരു ബിസിനസ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു 9 എനിക്ക് ഇവിടെ ഒരു മാനേജർ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ മുമ്പിലും അവസരങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വലിയ പൈസ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മുമ്പിലും അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്താണ് ഫീസറോദർ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീം, അല്ലെങ്കിൽ ഇതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ത്.